മുന്നോട്ട് പോകണം നിൽക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു എപ്പിസോഡ് കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടുന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. സമ്മതിക്കാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു മത്സരത്തിന്റെ ഒരു ഗുഡ് വൈബ് ഒരു ഇതായി അത് പോയി കഴിഞ്ഞാല് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം എനിക്കത് പേഴ്സണലി എല്ലാവരോടും സോറി പറയാൻ തോന്നി. ബിഗ് ബോസിനോടായാലും ഏഷ്യാനെറ്റിനോടായാലും ലാലേട്ടനോടായാലും പ്രേക്ഷകരോടായാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടും പിന്നെ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ ആ വലിയ ഫോഴ്സിനോടും എനിക്ക് ഈ വേദിയിൽ വെച്ചിട്ട് തന്നെ സോറി പറയാൻ തോന്നി. കാരണം എന്താ വെച്ചാൽ എന്റെ കഥയിൽ ഞാൻ പറഞ്ഞ കാര്യം ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും എനിക്ക് നല്ല ഇതറിയാം. പക്ഷെ ഞാൻ ഇവിടെ അംഗീകരിക്കില്ല. പക്ഷെ എനിക്കത് സോറി പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം എനിക്ക് തോന്നി. ഇറങ്ങിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സോറി പറയാൻ കാര്യം ഞാൻ കാരണം ഉണ്ടായിരുന്ന ആ ഒരു ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ഞാൻ പറയാൻ പാടില്ലാത്ത കുറെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പറയാൻ പാടില്ലാത്ത കുറെ കാര്യം അത് എത്രത്തോളം ആ ഒരു വലിയ ഫോഴ്സിനെ ബാധിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എത്രത്തോളം ഒരു ഷെയിംഫുൾ ആണെന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ എന്തായാലും സോറി പറഞ്ഞില്ല അത് ആ പറഞ്ഞു ഞാൻ ഒരു പറയാം. അത് ചാനലോടായാലും ബിഗ് ബോസിനോടായാലും ലാലേട്ടനോടായാലും പിന്നെ നമ്മുടെ പ്രേക്ഷകർ പിന്നെ ഇഷ്ടപ്പെടുന്നവര് പിന്നെ ഇന്ത്യൻ ആർമി എല്ലാവരോടും. അനിയൻ മിഥുൻ താൻ പറഞ്ഞത് കള്ളമാണെന്ന് സമ്മതിച്ചില്ല. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും കമന്റ് ചെയ്യുന്നവരായാലും നമ്മൾ പ്രേക്ഷകരെല്ലാവരും കൂടി നന്നായിട്ട് വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ. സത്യം പറയാം, എനിക്ക് പേഴ്സണലി നല്ല വിഷമമുണ്ട്. വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് പറഞ്ഞു. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കണ്ട കാര്യം ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ അത് അനിയൻ മിഥുൻ എന്ന വ്യക്തിയെ ഒരുപാട് അത് ഇനി പുറത്തിറങ്ങുന്ന സമയത്ത് അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇനി നമ്മൾ സൈബർ ബുള്ളിങ് നിർത്തുക എന്ന് തന്നെ പറയാം. കാരണം ഒരുപാടൊക്കെ നമ്മൾ ചെകഞ്ഞെടുത്തു, പഴയ കഥകൾ, ഉഷുവിൻ്റെ കേസും ഇൻ്റർനാഷണൽ പ്ലെയർ അല്ല എന്നുള്ള കേസും, അങ്ങനെ ഒരു വിൻ ചെയ്തിട്ടില്ല എന്നുള്ള കേസും പലതും നമ്മൾ തോണ്ടിയെടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്തു, അഭിപ്രായങ്ങൾ പറഞ്ഞു ഒക്കെ ചെയ്തു. പക്ഷേ ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മതി, ഇത് മതി, മതിയാക്കുക. മതിയാക്കിയിട്ട് അദ്ദേഹം ഒരു സോറി പറഞ്ഞു. തെറ്റിയാത്തവരായ ഒരു മനുഷ്യനും തന്നെ ഈ ലോകത്തില്ല. ഞാനും നീയും എല്ലാം നിങ്ങളെല്ലാവരും തെറ്റിയുന്നവരാണ്. അങ്ങനെ രണ്ടൊന്ന് തള്ളി വേറെ ആരെയും ദ്രോഹിച്ചില്ല. ആരെയും ഒരു വ്യക്തിയെ അങ്ങനെ ദ്രോഹിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങേരെ സ്വന്തമായിട്ടൊന്ന് പുകഴ്ത്തി പൊങ്ങി നിൽക്കാൻ വേണ്ടി കുറച്ച് തള്ളുകൾ തള്ളി, അത് വലിയൊരു കോൺട്രവേഴ്സി തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. അത്രയ്ക്ക് ആർമി അവശാ തള്ളൊക്കെ ഏത് തരത്തിൽ അങ്ങനെ എത്തും എന്നൊന്നും അനിയൻ മിഥുൻ ചിന്തിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല, ചിന്തിച്ച് കാണില്ല. അതുകൊണ്ട് ആ ഒരു ഇത് എന്തുമാത്രം ലൈഫിൽ ഒരു മാറ്റം തന്നെ കൊണ്ടുവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സീനായി, വൺ ചർച്ചയായി. നമ്മുടെ മേജർ സാറൊക്കെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മെൻ്റൽ പ്രോബ്ലം. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരാളെ തള്ളി, ഒന്ന് സ്വയം പൊക്കി പറഞ്ഞൊന്ന് തള്ളി, അതിന് ആ ലെവലിലൊക്കെ വരെ എത്തി. പിന്നെ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞ് പല തമ്മിലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് ഹൗസിലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. മെയിനായിട്ട് എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് അനിയൻ മിഥുൻ. പക്ഷെ നമ്മൾ തെറ്റ് കണ്ടാലോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടോ, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയാം. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്തു നിന്ന് ഞാൻ സംസാരിച്ചത്. കാരണം അദ്ദേഹം തള്ളി, അത് വളരെ മോശമായിരുന്നു, വളരെ മോശമായിരുന്നു ഉള്ള കാര്യം പറയാം. അത് ഞാൻ എൻ്റെ ഒപ്പീനിയനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയും ഇനിയും അതിനെ റിപ്പീറ്റ് ചെയ്തും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷാണ്. നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസ് ആണ്, അപ്പോൾ നമുക്ക് പൈസ കിട്ടും. അതാണ് നമ്മുടെ എല്ലാ ലക്ഷ്യം. പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളെ വീണ്ടും വീണ്ടും വലിച്ചു കയറി ഒട്ടിക്കുക, പല തെളിവുകളും വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുക, അതെനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. സത്യം പറയാം, ഉള്ള കാര്യം പറയാം, ഭയങ്കര വിഷമം തോന്നുന്നു. അദ്ദേഹം ദാ ഈ ലൈവിലൊക്കെ ഇപ്പോൾ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. അതുപോലെ തന്നെ ഒരുപാട് ചാനലുകൾ നെഗറ്റീവായിട്ട് തീവ്രവാദി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ തമ്മിലും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അദ്ദേഹം ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഒരു വ്യക്തിയെ പോലും ദ്രോഹിച്ചിട്ടില്ല. ഉള്ള കാര്യം പറയല്ല, തൻ്റെ നിലനിൽപ്പിന് വേണ്ടി കുറച്ച് തള്ളു തള്ളി അത്. പക്ഷെ ഇത്രയും വലിയ സീനാവുന്നു അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇനി അതുകൊണ്ട് എല്ലാവരും ഒരു സൈബർ ബുള്ളിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വിടുക, അത്രേ ഉള്ളൂ. വരാളൊക്കെ വന്ന് ഇനിയിപ്പോൾ പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ സത്യം പറഞ്ഞു ഞാൻ ആ സമയത്ത് സപ്പോർട്ടൊന്നും ചെയ്തില്ല. ഞാൻ നിഷ്പക്ഷമായി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ സപ്പോർട്ടൊന്നും ചെയ്തില്ല. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല. അവർ ചുമ്മാ ഒരു തള്ളൊക്കെ തള്ളി, ഇന്ത്യൻ ആർമിയിലൊക്കെ വെല്ലുവിളിച്ച് അങ്ങനെ കാര്യങ്ങൾ. അതുപോലെ തന്നെ വിഷുവിൽ ഇൻ്റർനാഷണൽ പ്ലെയർ അല്ല, അതൊക്കെ പല തെളിവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇനി മതിയാക്കുക എന്നേ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. മതിയാക്കുക, നടന്നതെല്ലാം നടന്ന്, ഇനി നടക്കേണ്ടതൊക്കെ നടക്കുക. അദ്ദേഹം നല്ല വിഷമത്തിലാണ്, ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ, ആരെയും ദ്രോഹിച്ചിട്ടില്ല. അതുകൊണ്ട് സൈബർ ബുള്ളിങ്ങും ഈ ഇത്രയും അറ്റാക്കിങ്ങൊക്കെ നിർത്തിയിട്ട് ബാക്കി കണ്ടൻസ് ചെയ്യുക. പിന്നെ ഇനിയും എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഉണ്ടായാൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അല്ലാതെ ചുമ്മാ റിപ്പീറ്റ് അടിച്ചും ആവശ്യമില്ലാതെ ഈ തന്നെയല്ലേ ഞാൻ പറഞ്ഞില്ലേ തീവ്രവാദി. എനിക്ക് ഭയങ്കര വിഷമം വന്നു. പിന്നെ മെൻ്റൽ
കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. എനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടം വന്ന്. എന്തായാലും ആ വലിശ്ശീറിൽ സൈബർ അറ്റാക്ക് നിർത്തുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.